ഫിജിയൻ പട്ടാളങ്ങളെയും മറികടന്നുകൊണ്ട് ഐ എസ് എല്ലിൽ വന്ന് ഏറ്റവും അധികം വിപ്ലവം സൃഷ്ടിച്ച ഏകതാരമാണ് റോയ് കൃഷ്ണ. ഇദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ ഗോൾഡൻ പ്ലെയർ എന്ന് വേണം വിശേഷിപ്പിക്കാൻ. കാരണം ഇന്ന് ഫിഫ റാങ്കിംഗ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡൻ പ്ലെയർ എന്ന ഒരു സ്ഥാനത്ത് ഒറ്റൊരാളുടെ ദീർഘ ചിത്രമാണ് അതിൽ പതിനിട്ടുണ്ടാവുക. അത് മറ്റൊരു താരവുമല്ല, നമ്മളുടെ സ്വന്തം ഐ എസ് എല്ലിൽ വന്ന് ഇതുവരെ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തി റോയ് കൃഷ്ണ. ഇവനെ അത്ര ചില്ലറക്കാരനായി കാണരുത്. നാട് കാണാൻ വരുന്നവൻ അവൻ അവിടുത്തെ രാജാവാരെന്നറിഞ്ഞിരിക്കണം. അതെ, നേരെ വരുന്ന ഓരോ ചലഞ്ചുകളും ഏറ്റെടുക്കാൻ അത്രയും മുന്നൊരുങ്ങി നിൽക്കുന്ന ഏകതാരമാണ് റോയ് കൃഷ്ണ. ഒരുപക്ഷെ ഈ ഓർമ്മകൾ ഐ എസ് എൽ മണ്ണിനോട് അടിഞ്ഞു ചേരുകാൻ പോവുകയാണ്. സോ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മോസ്റ്റ് ബെറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു യൂറോ സീസണിലെ എല്ലാ മത്സരങ്ങളും നിങ്ങൾക്ക് ഇതിൽ ലൈവായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാ ഗ്രൂപ്പ് മത്സരങ്ങളിലും 50% ക്യാഷ് ബാക്കും ഇവർ നൽകുന്നുണ്ട്. ഈ ഒരു യൂറോ സീസണിൽ ഐഫോൺ അതുപോലെ തന്നെ ആപ്പിളിന്റെ സ്മാർട്ട് വാച്ച് അതുപോലുള്ള സമ്മാനങ്ങളും നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ മോസ്റ്റ് ബെറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ തികച്ചും ഒരു പ്രെഡിക്റ്റിംഗ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൽ നിന്ന് ഏത് ടീം വിൻ ചെയ്യും എന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ പേടിഎം, യു പി ഐ എന്നുപോലുള്ള ഓപ്ഷനുകളും നിങ്ങൾക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുവാനും വിഡ്രോ ചെയ്തെടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ 2020 എന്ന പ്രൊമോ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 25,000 രൂപ ബോണസ് ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും അധികം പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാം. സോ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതുപുത്തൻ ട്രാൻസ്ഫർ വാർത്തകളെ കുറിച്ചാണ്. നമുക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, ഇപ്പോൾ സകല ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തയാണ് മുൻ എസ് സി ഗോവ താരം, അതുപോലെ തന്നെ ഹൈദരാബാദ് പൂനെ അവർക്കൊക്കെ വേണ്ടി ഡിഫൻസിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇന്ത്യൻ ദേശീയ കുപ്പായം അണിഞ്ഞ് തന്റെ രാജ്യത്തിന് വേണ്ടി ഒരു ഗോളെങ്കിലും സംഭാവനയായി നൽകിയിട്ടുള്ള ഏക ഡിഫൻഡറാണ് ആദിൽ ഖാൻ. ഇപ്പോൾ പുതുതായി കേട്ടുവരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ആദിൽ ഖാൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ള വാർത്തയാണ്. ഇതിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം മാധ്യമങ്ങൾ മാത്രം റിപ്പോർട്ടുകൾ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വ്യാജ വാർത്തയാവാൻ തന്നെയാണ് സാധ്യത. കാരണം ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലവിലെ ഒരു പെർഫോമൻസിനെ കുറിച്ച് തന്നെ നമ്മൾ എടുത്തു പറയണം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് വിളിക്കുകയും അവിടെയും മരണമാസ പ്രകടനം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഇതുവരെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇദ്ദേഹം എഫ് സി ഗോവയിൽ തന്നെ ഒട്ടേറെ മത്സരങ്ങൾ കളിച്ചിറങ്ങിയ താരമാണ്. എഫ് സി ഗോവ ഈ ഒരു താരത്തെ വിട്ടുകളയാൻ തന്നെ ഏറെ സാധ്യതകൾ കുറവാണ്. ഇദ്ദേഹം എഫ് സി ഗോവയിൽ തന്നെ തുടരും. ഒന്നാമത്തെ കാര്യം, ഇന്ത്യൻ ദേശീയ ടീമിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലുള്ള താരമാണ് ആദിൽ ഖാൻ. മറിച്ച് രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ പൊസിഷനായ ഡിഫൻസീവ് പാർട്ടിയിൽ ഏറ്റവും മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കുന്ന താരം തന്നെയാണ് ആദിൽ ഖാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു താരത്തെ എഫ് സി ഗോവ വിട്ടുകളയാൻ സാധ്യതകൾ അവശേഷിക്കുന്നില്ല. തികച്ചും ഇത് ആരാധകർ ഉണ്ടാക്കിവിടുന്ന ഒരു വ്യാജ വാർത്ത തന്നെയാണ്, ഇത് നമ്മൾ വിശ്വസിക്കാതിരിക്കുക. സോ ഇനി അടുത്തായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരെ കുറച്ചെങ്കിലും വിഷമം കൊള്ളിക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. നമുക്കറിയാം അടുത്തൊരു സീസണിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന എല്ലാ വിദേശ താരങ്ങളെയും കൂട്ടി ഒഴിപ്പിക്കൽ നമ്മൾ ഈ ഒരു രണ്ടു മൂന്ന് ആഴ്ചകളായി നമ്മൾ കണ്ടു കഴിഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ ഒരു നീക്കത്തിന് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ടായിരുന്ന ഓസ്ട്രേലിയൻ താരമായ ജോർദാൻ മുറയെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ജംഷഡ്പൂർ എഫ് സി രംഗത്തേക്ക് വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞതായിരുന്നു. ഇപ്പോൾ ഇതാ ഏറ്റവും പുതുതായി നമ്മുടെ KLNO.com റിപ്പോർട്ടുകൾ പ്രകാരം ജോർദാൻ മുറ എന്ന് പറയുന്ന ഏഷ്യൻ താരത്തെ നമ്മുടെ ജംഷഡ്പൂർ എഫ് സി സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇദ്ദേഹവുമായുള്ള കരാറുകളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം ജംഷഡ്പൂർ എഫ് സിയിലേക്ക് ഒപ്പുവെച്ചു എന്നുള്ള വാർത്ത നമ്മുടെ KLNO.com പുറത്തുവിട്ടിരിക്കുകയാണ്. ഇനി ജംഷഡ്പൂരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക റിപ്പോർട്ടുകൾ മാത്രം വന്നാൽ മതി. സോ ഇപ്പൊ ഇനി അടുത്തൊരു സീസണിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രിയ താരമായ ജോർദൻ മുറെ ജംഷഡ്പൂർ എഫ് സിയുടെ ജേഴ്സിയിലായിരിക്കും പന്ത് തട്ടുക. സോ ഇനി അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വാർത്ത അതെങ്ങനെയാണ്, നമുക്കറിയാം കഴിഞ്ഞ രണ്ട് സീസണുകളിലും വെയ്റ്റിക്കയുടെ അറ്റാക്കിംഗ് നിരയിൽ ഏറ്റവും മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ച താരമാണ് റോയ് കൃഷ്ണ, അങ്ങ് ഗോൾഡൻ ഫിജിയൻ ഇന്റർനാഷണൽ. ഇദ്ദേഹത്തെ ഇപ്പോൾ നിലവിൽ പുറത്തുനിന്ന് വലിയ വലിയ ലീഗുകളും ക്ലബുകളും നോട്ടമിടുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. UAE, ന്യൂസിലാൻഡ്, അതുപോലെ ഖത്തർ, അതുപോലെ ഓസ്ട്രേലിയ, അതിലുപരി ഇന്ത്യ തന്നെ ഇദ്ദേഹത്തെ നോട്ടമിടുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ ISL തന്നെ രണ്ട് ക്ലബുകളാണ്, ഒന്ന് നമ്മുടെ എഫ് സി ഗോവയും മറ്റൊന്ന് നമ്മുടെ മുംബൈ സിറ്റി എഫ് സിയും. അപ്പോൾ എന്തായാലും നമുക്കറിയാം ഇതിലെന്തായാലും ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ഇദ്ദേഹം ISL നിൽക്കുമോ അല്ലെങ്കിൽ ISL വിട്ട് മറ്റ് വിദേശ ലീഗുകളിലേക്ക് പോകുമോ. കാരണം വിദേശ ലീഗുകളിൽ നിന്നും വമ്പൻ ഓഫറുകളാണ് ഈ ഒരു താരത്തെ തേടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വിദേശ ക്ലബുകളിലേക്ക് പോകുന്നതിൽ വലിയ അതിശയങ്ങളൊന്നും കാണാനും പറയാനുമില്ല. സോ അപ്പം എന്തായാലും ഇനി ഇദ്ദേഹം ISL തുടരുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ എടുത്തു വെക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കണം ഈ റോയ് കൃഷ്ണയുടെ നിലപാടനുസരിച്ചായിരിക്കും എന്തായാലും ആ ഒരു നീക്കങ്ങളൊക്കെ വരിക. സോ ഇനി ISL തുടരുകയാണെങ്കിൽ ചിലപ്പോൾ ഇദ്ദേഹം മുംബൈ സിറ്റിയിലോ FC ഗോവയിലേക്കോ ചേക്കേറിയേക്കാം. സോ അപ്പോൾ അതിൽ
ഇതിനൊക്കെ നമുക്കിനി കാത്തിരിക്കേണ്ടി വരും. സൂപ്പർ കളി ഒരു ഫിജിയൻ ഇന്റർനാഷണൽ താരമായ റോയ് കൃഷ്ണ ഏതൊരു നീക്കം അല്ലെങ്കിൽ ഏതൊരു നിലപാടിലേക്കാണ് എത്തിച്ചേരുക എന്ന് നമുക്ക് കാത്തിരിക്കാം. സോ അതിനുവേണ്ട ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകൾ ഇനി വരും ദിവസങ്ങളിൽ തന്നെ വന്നേക്കാം. സോ ഇപ്പം എന്തായാലും എനിക്ക് കിട്ടിയ ഒരു അപ്ഡേറ്റുകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് വീഡിയോ തന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ ഏർപ്പെടുത്തുക. സോ മറ്റൊരു സമരം വരുമ്പോഴത്തേക്കും ബൈ.